ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഹെന്ന എന്ന് പറയുന്നത്. ഹെന്ന നമ്മുടെ മുടീനെ നറിഷ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കളറായി കിട്ടാനും സാധിക്കും. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ഹെന്ന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബീറ്റ്റൂട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബീറ്റ്റൂട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പല രീതിയിലും നമ്മുടെ ഹെന്ന പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ബീറ്റ്റൂട്ടൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഹെന്ന പാക്ക് എന്ന് പറയുന്നത് നല്ലൊരു ബർഗണ്ടി കളറ് നമ്മുടെ ഹെയറിന് നൽകും. ഇവിടെ നമ്മൾ നമ്മുടെ ബീറ്റ്റൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു വൈറ്റ് ക്ലോത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്തിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് ഹെന്ന പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെന്ന പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ഹെന്ന പാക്ക് അപ്ലൈ ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലവണ്ണം ഗ്രോത്ത് കിട്ടാനുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം നമ്മുടെ മുടിക്ക് ഗ്രോത്ത് കിട്ടാൻ സഹായിക്കും. നമ്മളിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. അപ്പോൾ ഇത് നെല്ലിക്ക പൊടിയില്ലാത്തതുകൊണ്ട് നമ്മൾ പച്ച നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക പൊടി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പച്ച നെല്ലിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീറ്റ്റൂട്ട് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ നെല്ലിക്ക യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നര മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നെല്ലിക്ക. ഇനിതാ നമ്മളിവിടെ 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ 1.5 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ക്ലവ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ക്ലവ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ക്ലവ് സാധാരണ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2-3 ക്ലവ് ഇട്ട് കൊടുക്കുകയാണ്. ക്ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പൂട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഗ്രാമ്പു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ പോവാണ്. 2 ടീസ്പൂൺ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് ആക്കിയിട്ട് മുടീനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരിതാണ് ഉലുവ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ടീ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ടീ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചായപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഗ്രീൻ ടീ ആണ് ഒന്നുകൂടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ ടീ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ 1.5 കപ്പ് ഉണ്ടായിരുന്ന വെള്ളത്തിന് നമ്മൾ 1 കപ്പായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അതുവരെ നമ്മളത് തിളപ്പിക്കണം. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹെന്ന പൗഡർ എന്ന് പറയുന്നത് ബഞ്ചാറാസിൻ്റെ ഹെന്ന പൗഡറാണ്. ബഞ്ചാറാസിൻ്റെ നാച്ചുറൽ ഹെന്ന പൗഡറാണ്. അപ്പോൾ നമുക്ക് അല്ലാണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്നയുടെ ഇല ഉണ്ടാവുമല്ലോ, അതായത് മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ട് അത് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് തീർന്നു പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാക്ക് മേടിച്ചത്. ഇവർ ഈ പാക്കിൽ കുറേ പേരുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെന്ന പൗഡർ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടായിരിക്കും. ഇനി അപ്പോൾ അതായത് നേരെ നമ്മളൊരു ഇരുമ്പ് ചട്ടി എടുക്കുക. ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ ഈ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലവണ്ണം യൂസ്ഫുൾ ആവും നമുക്ക്. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൗഡറൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിക്കനുസരിച്ചിട്ട് എടുക്കുക. നല്ലവണ്ണം മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ പൗഡറും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഇനി ശരിക്കും നമുക്ക് ഷിക്കാക്കായി പൗഡറോ നീം പൗഡറോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മളടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതില്ലാണ്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് നമ്മുടെ മുടിക്ക് ഗുണമാണ്. നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ പൗഡറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ജ്യൂസും അതേപോലെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ എഗ്ഗൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഹെന്ന പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബീറ്റ്റൂട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഇഫക്റ്റാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഗ്രീൻ ടീയുടെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. കൂടുതൽ വെള്ളം ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുടിയിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക.
ഇനി അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതേപോലെ ഒരു ആണി എടുക്കുക, ഇരുമ്പിൻ്റെ ആണി എടുത്തിട്ട് നമ്മൾ ഈ ഹെന്ന പാക്കിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് അയണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ നമ്മളിവിടെ കർപ്പൂരം എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ കർപ്പൂരം ആഡ് ചെയ്യുന്നത് മുടിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ കായയോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കർപ്പൂരം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെന്ന മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓവർ നൈറ്റ് എടുത്ത് വെക്കണം. ഓവർ നൈറ്റ് ഇല്ലെങ്കിൽ നമ്മളൊരു 6 മണിക്കൂറെങ്കിലും ഏകദേശം എടുത്ത് വെക്കണം. നമ്മൾ എത്ര നേരം ഇത് എടുത്ത് വെക്കുന്നു അത്രയും നല്ലതാണ്. ഇനി നമ്മളിത് ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്ലൗസ് ഇടേണ്ടത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആകെ കളറാവും. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കളർ വേണ്ട, ഹെയർ ഗ്രോത്ത് മാത്രം വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അധികം എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ അധികമായിട്ട് പിടിക്കില്ല. ഇനി ഇതേപോലെ മിഡിൽ പാർട്ടിൽ നിന്ന് കുറച്ച് മുടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആവാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തലഭാഗത്തൊക്കെ നല്ലോണം ആക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഹെന്ന ആയി കിട്ടാൻ പറ്റും. ഇനി ഇതേപോലെ നമ്മൾ ഇത് മുഴുവനായിട്ട് തേച്ചതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് ചുറ്റി ചുറ്റി വെക്കുക കേട്ടോ. ആ മുടി ചുറ്റി ചുറ്റി വെക്കുക. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മുടി ഇനി കെട്ടി വെക്കാനൊന്നും പ്രയാസമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് അതേപോലെ നിൽക്കും. നമ്മൾ ആ പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ്. പേസ്റ്റ് പോലെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ചുറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അവിടെ ഇരുന്നോളും, അത് ചാടി പോരൊന്നുമില്ല കേട്ടോ. അതേപോലെ അത് അവിടെ ഇരിക്കുന്നോളും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് പോർഷൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ മുഴുവനായിട്ട് മുകൾ തൊട്ട് അടിഭാഗം വരെ തേക്കുക. എന്നിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി വെക്കുക. അതേപോലെ ഇങ്ങനെ മുഴുവനായിട്ട് നമ്മുടെ മുടിയുടെ ഭാഗം മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചെടുക്കുക. ഇപ്പോൾ ഇത് നമ്മളിവിടെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ 2 മണിക്കൂറൊക്കെ നമ്മൾ തലയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. നല്ലവണ്ണം കളറൊക്കെ ആവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നീരിറങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരൊക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ കഴുകി കളഞ്ഞോളുക. നമ്മളിപ്പോൾ ഇവിടെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു വോളിയം തോന്നുന്നുണ്ട് നമ്മുടെ മുടിക്ക്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്കൊരു പ്രത്യേക കളറും വന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് കളറിന്ന് മാറിയിട്ട് പ്രത്യേക കളറും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നേക്ക് ഈ ഹെന്ന അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മുടിക്ക് നല്ലൊരു വോളിയം തോന്നും. അതുപോലെ തന്നെ മുടിക്ക് നല്ല ഷൈനിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നമ്മുടെ ഹെന്ന പാക്ക്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഹെന്ന പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്.